ഹായ് ഫ്രണ്ട്സ്, റസ്യൂ ഋഷി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് +2 തുല്യത 2022 സോഷ്യോളജിയുടെ മോഡൽ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. 1 മുതൽ 50 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക 1 സ്കോർ വീതം. 1-ാമത്തെ ക്വസ്റ്റ്യന്, സമൂഹത്തിൽ മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ നമ്മുടെ സ്ഥാനം അടയാളപ്പെടുത്തുന്ന ഭൂപടം - ആണ്. അതിലെ എ ഭൂമിശാസ്ത്ര ഭൂപടം, ബി സാമൂഹ്യ ഭൂപടം, സി രാഷ്ട്രീയ ഭൂപടം. ഇതിൻ്റെ ആൻസർ പേജ് 14 പാർട്ട് 1 സാമൂഹ്യ ഭൂപടമാണ്. 2, സംസ്കൃതവൽക്കരണം പ്രബല ജാതി എന്ന സങ്കല്പനങ്ങൾ അവതരിപ്പിച്ച സമൂഹശാസ്ത്രജ്ഞൻ ആര്? അതിലെ എ M.N. ശ്രീനിവാസ്, ബി ശ്രീനാരായണ ഗുരു, സി E.V. രാമസ്വാമി നായ്ക്കർ. അതിലെ അതിൻ്റെ ആൻസർ പേജ് 64 പാർട്ട് 1 M.N. ശ്രീനിവാസാണ്. 3-ാമത്തത്, അദൃശ്യകരം എന്ന ആശയം രൂപീകരിച്ച വ്യക്തിയാണ് എ കാൾമാക്സ്, ബി ആനന്ദ് സ്മിത്ത്, സി ആൽഫ്രഡ് ഗെല്ലെ. അതിൻ്റെ ആൻസർ പേജ് 89 പാർട്ട് 1 ആനന്ദ് സ്മിത്ത് ആണ്. 4-ാമത്തെ ക്വസ്റ്റ്യന്, ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം നേരിടുന്ന വെല്ലുവിളികളിൽ ഒന്നാണ് - അതിലെ എ സാമുദായിക സ്വത്വം തന്നണ്, ബി വർഗീയത തന്നണ്, സി മതനിരപേക്ഷത തന്നണ്. ഇതിൻ്റെ ആൻസർ പേജ് 147 പാർട്ട് 1 വർഗീയത ആണ്. 5-ാമത്തെ ക്വസ്റ്റ്യന്, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ തങ്ങളുടെ അധീനതയിലാക്കി ഭരണം നടത്തുന്നതിനെ - എന്ന് പറയുന്നു. അതിൻ്റെ ആൻസർ എ നഗരവൽക്കരണം തന്നണേ, ബി വ്യവസായവൽക്കരണം തന്നണേ, സി കൊളോണിയലിസം തന്നണേ. അതിൻ്റെ ആൻസർ പേജ് 10 പാർട്ട് 2 ആൻസർ കൊളോണിയലിസം ആണ്. 6-ാമത്തെ ക്വസ്റ്റ്യന്, പഞ്ചായത്തി രാജ് നിലവിൽ വന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? അതിലെ എ 73-ാം ഭേദഗതി എന്നാണ്, ബി 74-ാം ഭേദഗതി എന്നാണ്, സി 75-ാം ഭേദഗതി എന്നാണ്. അതിൻ്റെ ആൻസർ പേജ് 49 പാർട്ട് 2 73-ാം ഭേദഗതിയാണ് ആൻസർ. 7-ാമത്തെ ക്വസ്റ്റ്യന്, ദീർഘസമയ ജോലിയെ നിയമാനുസൃതമാക്കുന്നതിനായി IT മാനേജ്മെൻറ്റ് സ്വീകരിക്കുന്ന മാർഗമാണ് - അതിലെ എ സമയ അടിമത്തം തന്നാണ്, ബി ജ്ഞാന സമ്പത്ത് വ്യവസ്ഥ തന്നണേ, സി ഫ്ലെക്സി ടൈം തന്നണേ. അതിൻ്റെ ആൻസർ പേജ് 96 പാർട്ട് 2 ഫ്ലെക്സി ടൈം ആണ് അതിൻ്റെ ആൻസർ. 8-ാമത്തെ ക്വസ്റ്റ്യന്, ആഗോള സംസ്കാരവും പ്രാദേശിക സംസ്കാരവും തമ്മിൽ ഇടകലർന്നുണ്ടാകുന്ന പ്രതിഭാസമാണ് - അതിലെ എ ഉപഭോഗ സംസ്കാരം തന്നണേ, ബി ഗ്ലോക്കലൈസേഷൻ തന്നണേ, സി കോർപ്പറേറ്റ് സംസ്കാരം തന്നണേ. അതിൻ്റെ ആൻസർ പേജ് 113 ഗ്ലോക്കലൈസേഷൻ ആണ് ആൻസർ. 9-ാമത്തെ ക്വസ്റ്റ്യന്, ദുർബലരുടെ ആയുധങ്ങൾ എന്ന കൃതിയുടെ കർത്താവ് ആര്? അതിലെ എ ജെയിംസ് സ്കോട്ട് എന്നാണ്, ബി രാമചന്ദ്ര ഗുഹ എന്നാണ്, സി BP വാഡിയ എന്നാണ്. അതിൻ്റെ ആൻസർ പേജ് 148 പാർട്ട് 2 ജെയിംസ് സ്കോട്ടാണ് ആൻസർ. ഇനി 10 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക 2 സ്കോർ വീതം. 10-ാമത്തെ ക്വസ്റ്റ്യന്, ആഗോളവൽക്കരണം എന്നാൽ എന്ത്? അതിൻ്റെ ആൻസർ പേജ് 98 പാർട്ട് 1 ലോകം മുഴുവൻ പരസ്പരം കൂട്ടിയിണക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തെയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ഇനി 11-ാമത്തെ ക്വസ്റ്റ്യന്, സാമൂഹ്യ പരിഷ്കരണം നിർവചിക്കുക. അതിൻ്റെ ആൻസർ പേജ് 114 പാർട്ട് 1 സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും വ്യക്തികളെയോ സാമൂഹ്യ വിഭാഗങ്ങളെയോ മാറ്റി നിർത്തുന്ന രീതിയാണ് സാമൂഹ്യ ബഹിഷ്കരണം. ഇനി 12-ാമത്തെ ക്വസ്റ്റ്യന്, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ ആൻസർ പേജ് 44 പാർട്ട് 2 ജനാധിപത്യ മൂല്യങ്ങളും സ്ഥാപനങ്ങളും പുരാതന കാലം മുതൽക്ക് തന്നെ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. ചർച്ചകളും വിരുദ്ധ വീക്ഷണങ്ങളുമാണ് ജനാധിപത്യത്തിൻ്റെ മുഖമുദ്ര. പാശ്ചാത്യവും ഭാരതീയവുമായ ആശയങ്ങളുടെ സമന്വയം ഇതിൽ കാണാനാകും. സാമൂഹ്യ പരിഷ്കർത്താക്കൾ ആധുനിക ആശയമായ സമത്വവും പരമ്പരാഗത ആശയമായ നീതിയും ഉപയോഗിച്ചു.
സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ ഇന്ത്യൻ ജനാധിപത്യം എങ്ങനെയായിരിക്കണമെന്ന കാഴ്ചപ്പാട് ദേശീയ നേതാക്കൾക്കിടയിലുണ്ടായിരുന്നു. 1931 കറാച്ചി സമ്മേളനം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ ഭരണഘടന പൂർണ്ണമായും ഉൾക്കൊണ്ടിട്ടുണ്ട്. 14-ാമത്തെ ക്വസ്റ്റിന്, ശാസ്ത്രീയ മാനേജ്മെൻറ്റ് എന്നാൽ എന്താണ്? അതിൻ്റെ ആൻസർ പേജ് 86 പാർട്ട് 2. അമേരിക്കക്കാരനായ ഫെഡറിക് വിൻസ്ലോ ടൈലർ ഇതിനായി 1990 ശാസ്ത്രീയ മാനേജ്മെൻറ്റ് എന്ന പുതിയ ആശയം അവതരിപ്പിച്ചു. ടൈലറിസം, വ്യാവസായിക എഞ്ചിനീയറിംഗ് എന്നീ പേരുകളിലും ഇതറിയപ്പെടുന്നുണ്ട്. ഈ സമ്പ്രദായം അനുസരിച്ച് ഒരു സ്ഥാപനത്തിലെ മുഴുവൻ ജോലിയും തൊഴിലാളികൾക്ക് വിഭജിച്ചു കൊടുക്കുന്നു. സ്റ്റോപ്പ് വാച്ചിൻ്റെ സഹായത്തോടെ തൊഴിലാളികളുടെ ജോലി സമയം ചിട്ടപ്പെടുത്തുന്നു. ഓരോ ദിവസവും ചെയ്തു തീർക്കേണ്ട ലൈനും രൂപപ്പെടുത്തി പല ഘടകങ്ങൾ ചേർന്ന് ഒരു ഉൽപ്പന്നം നിർമ്മിക്കാൻ തൊഴിലാളികളെയും യന്ത്രസാമഗ്രികളെയും ക്രമപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് അസംബ്ലി ലൈൻ. ഇതുപ്രകാരം ഓരോ തൊഴിലാളിയും ഒരു കൺവെയർ ബെൽറ്റിന് സമീപത്തിരുന്ന് അന്തിമ ഉൽപ്പന്നത്തിൻ്റെ ഒരു ഭാഗം മാത്രം കൂട്ടിയോജിപ്പിക്കുന്നു. കൺവെയർ ബെൽറ്റ് നീങ്ങി അടുത്ത തൊഴിലാളിയുടെ അരികിലെത്തുമ്പോൾ അയാൾ ഉൽപ്പന്നത്തിൻ്റെ മറ്റൊരു ഭാഗം കൂട്ടിച്ചേർക്കുന്നു. അന്തിമമായി ഉൽപ്പന്നം പൂർത്തിയാകുന്നതുവരെ ഈ പ്രക്രിയ തുടരുന്നു. കൺവെയർ ബെൽറ്റിൻ്റെ വേഗതയനുസരിച്ച് തൊഴിലാളിയുടെ ജോലിയുടെ വേഗതയും ചിട്ടപ്പെടുത്തുന്നു. 15-ാമത്തെ ക്വസ്റ്റിന്, കേരളത്തിൽ ലഭ്യമാകുന്ന 2 FM ചാനലുകളുടെ പേരെഴുതുക. ഇതിന് ആൻസർ പേജ് 136 റെഡ് FM, റേഡിയോസിറ്റി. 16-ാമത്തെ ക്വസ്റ്റിന്, സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ 4 സവിശേഷതകൾ എഴുതുക. അയ്യങ്കാളി പിന്നോക ജാതിക്കാരുടെയും ദളിതരുടെയും നേതാവായിരുന്നു. ദളിതർക്ക് പൊതുനിരത്ത് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി. ജ്യോതിറാവു ഗോവിന്ദറാവു ഫൂലെ പിന്നോക ജാതിക്കാരുടെ നീതിക്കും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി നിലകൊണ്ടു. സാവിത്രിബായി ഫൂലെ പൂനെയിൽ സ്ഥാപിച്ച രാജ്യത്തെ ആദ്യ പെൺകുട്ടികൾക്കായുള്ള വിദ്യാലയത്തിൻ്റെ പ്രഥമ അഡ്മിനിസ്ട്രേറ്റർസായിരുന്നു. ശൂദ്രന്മാരുടെയും ആദ്യ ശൂദ്രന്മാരുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു. എല്ലാ മനുഷ്യരും തുല്യരാണെന്നും സ്വാതന്ത്ര്യവും സമത്വവും ഓരോ വ്യക്തിയുടെയും ജന്മാവകാശമാണെന്നും പെരിയാർ രാമസ്വാമി നായ്ക്കർ ജനങ്ങളെ പഠിപ്പിച്ചു. ഇന്ത്യൻ സമൂഹത്തിൻ്റെ അടിത്തറയായിരുന്ന ജാതിയെക്കുറിച്ച് പഠിക്കാതെ രാജ്യം ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന തിരിച്ചറിവാണ് ബ്രിട്ടീഷ് ഭരണകർത്താക്കൾ ഇന്ത്യയൊട്ടാകെയുള്ള ജാതിയുടെയും ഗോത്രങ്ങളുടെയും പഠനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ കാരണമായത്. ശ്രീനാരായണ ഗുരു സർവസഹോദര്യം പ്രചരിപ്പിച്ചു. ജാതി വ്യവസ്ഥക്കും സവർണ മേധാവിത്വത്തിനുമെതിരെ പോരാടി.